ജീവിതത്തിൽ സുഹൃത്തുക്കൾക്കുള്ള പ്രാധാന്യം എത്രയാണെന്ന് പറയാനാകില്ല. ഒരുപക്ഷെ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ രക്തബന്ധങ്ങളെക്കാൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒന്നോടിയെത്തുന്നത് സുഹൃത്തുക്കളായിരിക്കും. അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ ജീവിതം പോലും നഷ്ടമായെന്നും നമുക്ക് തോന്നിയേക്കാം. അത് ചെറിയ പ്രായത്തിലാണെങ്കിൽ ആ വേർപാടിൻ്റെ വേദന എങ്ങനെ മറക്കണമെന്ന് പോലും അറിയാതാകും. അത്തരമൊരു മാനസികാവസ്ഥയിലേക്കെത്തിയ പെൺകുട്ടി സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോഴിക്കോട് നാദാപുരത്താണ് സംഭവം. 23-കാരിയും മിടുക്കി പെൺകുട്ടിയുമായിരുന്ന ശ്രീനീലിമയാണ് തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് മരണത്തിൻ്റെ വഴിയെ നീങ്ങിയത്. നാദാപുരത്തെ വളയം ചുഴലി വട്ടച്ചോല അമ്പലത്തിനടുത്തുള്ള നിരവുമ്മൽ രവീന്ദ്രൻ്റെയും റീജിയുടെയും മൂത്ത മകളായിരുന്നു ശ്രീനീലിമ. പഠിക്കാൻ മിടുക്കിയും ഒരിക്കൽ പരിചയപ്പെട്ടാൽ മറക്കാൻ കഴിയാത്ത അടുപ്പം കാണിക്കുന്ന പ്രകൃതക്കാരിയും അതായിരുന്നു ശ്രീനീലിമ. ഒരു അധ്യാപികയാകാനായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെയാണ് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം PSC പരീക്ഷയ്ക്കുള്ള പരിശീലന ക്ലാസുകൾക്ക് പോയി തുടങ്ങിയത്. എന്നാൽ സന്തോഷവതിയായിരുന്ന ശ്രീനീലിമയെ തകർത്തുകൊണ്ടാണ് രണ്ട് ഉറ്റ സുഹൃത്തുക്കളുടെ വേർപാടിൻ്റെ വാർത്തയെത്തിയത്. ഖത്തറിൽ ഇക്കഴിഞ്ഞ ദിവസം മരിച്ച നവനീതിൻ്റെ അയൽവാസിയായിരുന്നു ശ്രീനീലിമ. അച്ഛൻ രവീന്ദ്രൻ്റെ ഉറ്റ സുഹൃത്തായ പ്രകാശൻ്റെ മകൻ നവനീത് ഇക്കഴിഞ്ഞ 16-ാം തീയതിയാണ് ഖത്തറിൽ മരണത്തിനു കീഴടങ്ങിയത്. തുടർന്ന് 19-ാം തീയതിയായിരുന്നു മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചതും. ഇതിൻ്റെ തലേ ദിവസമാണ് ശ്രീനീലിമയുടെ അടുത്ത സുഹൃത്തായ ചെക്യാട് സ്വദേശി പുതിയോട്ടിൽ ഷാലിൻ രാജ് എന്ന 28-കാരൻ സ്വന്തം കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ചത്. നാട്ടിലെ ദുരന്തത്തിനും അടുത്തറിഞ്ഞ സുഹൃത്തിൻ്റെ വേർപാടിനും ശേഷം വലിയ മനോവിഷമത്തിലായിരുന്നു ശ്രീനീലിമ. ഇതേ തുടർന്നാണ് വീട്ടിൽ നിന്നാൽ സുഹൃത്തുക്കളുടെ ഓർമ്മകൾ മകളെ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ കൈവേലി ടൗണിനടുത്ത് താമസിക്കുന്ന ശ്രീനീലിമയുടെ അമ്മയുടെ സഹോദരിയുടെ മകളുടെ വീട്ടിലേക്ക് അവളെ മാറ്റിയത്. എന്നാൽ വ്യാഴാഴ്ച വൈകിട്ട് ഈ വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച ശ്രീനീലിമയെ അവശ നിലയിൽ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിനിടെ ഇന്നലെ വൈകിട്ടായിരുന്നു ശ്രീനീലിമയുടെ മരണം സംഭവിച്ചത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇന്നലെ വൈകിട്ട് മാറ്റി. ഇന്ന് പോലീസ് ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഉച്ചയ്ക്ക് 1 മണിയോടെ നാദാപുരത്തെ വീട്ടിലെത്തിച്ച മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് വീട്ടുവളപ്പിൽ സംസ്കരിച്ചത്. രണ്ട് വലിയ വേർപാടുകളുടെ നടുക്കം മാറും മുന്നെയാണ് വളയം ചുഴലി നിവാസികൾക്ക് ഇന്നലെ മറ്റൊരു പ്രിയങ്കരിയെ കൂടി നഷ്ടമായത്. ശ്രീനീലിമയുടെ അപ്രതീക്ഷിത വേർപാട് കുടുംബത്തിന് മാത്രമല്ല നാടിനും സുഹൃത്തുക്കൾക്കുമൊക്കെ ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. അനുജൻ ശ്രീഹരി ഏക സഹോദരനാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.